നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും. മമ്മൂട്ടി നിർമ്മിച്ച മോഹൻലാൽ ചിത്രങ്ങൾ എന്നുള്ള ഒരു ടൈറ്റിലാണ് ഞാൻ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് സത്യമാണോ എന്നുള്ള ഒരു സംശയവുമായിട്ട് വന്നിരിക്കുന്ന ആളുകളോട് ആദ്യമേ പറയാം, ഈ വാർത്ത സത്യമാണ്. മോഹൻലാലിനെ വച്ചിട്ട് മമ്മൂട്ടി രണ്ട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകൾ ഏതാണെന്ന് നമുക്ക് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ട് ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കുമ്പോൾ, മമ്മൂട്ടിക്ക് ഒരു നിർമ്മാണ കമ്പനി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഒറ്റ വാക്കിൽ എല്ലാവർക്കും തന്നെ ഉത്തരം അറിയാവുന്നതാണ്. മമ്മൂട്ടിയുടെയാണ് പ്ലേ ഹൗസ് എന്നുള്ള സിനിമ പ്രൊഡക്ഷൻ കമ്പനി. അവർ അധികം സിനിമകളൊന്നും ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആർക്കും തന്നെ അറിയത്തില്ല. ഏകദേശം ഒരു 10-ൽ താഴെ ഒരു 8-ഓ 9-ഓ സിനിമകൾ മാത്രമാണ് അവർ വിതരണത്തിന് ഉൾപ്പെടെ എടുത്ത് ചെയ്തിട്ടുള്ളൂ. എന്നാൽ പ്രൊഡ്യൂസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3-ഓ 4-ഓ സിനിമകൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാനൊരു ഊഹ കച്ചവടം അല്ല, ഊഹ കണക്ക് മാത്രമാണ് ഞാനീ പറഞ്ഞത്, കൃത്യമായിട്ടുള്ള കണക്കല്ല. എന്നിരുന്നാലും ഈ പറഞ്ഞ ഇത്രയും സിനിമകൾ മാത്രമേ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. മാത്രവുമല്ല, ഇതിനകത്തൊന്നും മോഹൻലാൽ ചിത്രങ്ങളില്ല എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. വിതരണത്തിനെടുത്ത സിനിമകളിൽ പോലും മോഹൻലാൽ സിനിമകളില്ല എന്നുള്ളൊരു കാര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ എപ്പോഴാണ് മോഹൻലാലിൻ്റെ നായകനാക്കി മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം 1987 എന്ന് പറയേണ്ടി വരും. സത്യമാണ്, ആ വാർത്ത സത്യമാണ്. മമ്മൂട്ടി ഒറ്റയ്ക്കല്ല ആ പ്രൊഡക്ഷൻ നിർവഹിച്ചത് അല്ലെങ്കിൽ ആ സിനിമയിൽ പ്രൊഡ്യൂസറായി മാറിയത്. അവിടെ ഒരു ടീം വർക്കായിരുന്നു, കാസിനോ സിനിമാസ് എന്ന് പറഞ്ഞ ഒരു ടീമായിരുന്നു. ആ ടീം എന്ന് പറയുന്നത് നമ്മുടെ സെഞ്ചുറി കുഞ്ഞുമോൻ, അതുപോലെ തന്നെ ഐ വി ശശി, സീമ, മോഹൻലാൽ, മമ്മൂട്ടി, ഇങ്ങനെ ഒരു ടീം ഒന്നിച്ചിട്ട് ഒരു നിർമ്മാണ കമ്പനി രൂപീകരിക്കുകയാണ് കാസിനോ സിനിമാസ് എന്നും പറഞ്ഞുണ്ട്. ഈ കാസിനോ സിനിമാസ് രണ്ട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒന്ന് നാടോടിക്കാറ്റ് എന്ന പേരിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം, ശ്രീനിവാസിൻ്റെ തിരക്കഥയിൽ വന്ന ആ സിനിമ ഒരു വലിയ ഹിറ്റായി മാറി എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏകദേശം 17 ലക്ഷം രൂപയോളം മാത്രമാണ് അന്ന് ആ സിനിമയ്ക്ക് ബഡ്ജറ്റ് വന്നത്. ആ സിനിമ ഒരു വലിയ ഹിറ്റായി മാറി, ഒരു തരംഗം തന്നെ അന്ന് സൃഷ്ടിച്ചു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അദ്ദേഹം ചെയ്ത രണ്ടാമത്തെ സിനിമ ഏതാന്ന് വെച്ചാൽ, അതും മോഹൻലാലിനെ വെച്ചിട്ട് തന്നെയുള്ള സിനിമയാണ്, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ. അത് സംവിധാനം ചെയ്തതും നമ്മുടെ സത്യനന്ദിക്കാട് തന്നെയാണ്. ആ സിനിമയും ഒരു വലിയ ഹിറ്റായി മാറുകയാണ് ഉണ്ടായത്. എന്നാൽ ആ സിനിമയിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് നമ്മുടെ ഇദ്ദേഹം മമ്മൂട്ടി തന്നെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, സീമയും ആ സിനിമയിൽ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സിനിമകളാണ് മോഹൻലാലിനെ നായകനാക്കി മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുന്ന സിനിമകൾ. ഇത് എല്ലാവർക്കും തന്നെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാൽ പോലും അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അവർ കൂടി അറിഞ്ഞോട്ടെ എന്ന് കരുതി ചെയ്ത ഒരു വീഡിയോയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.